السلام عليكم سيناس كيتشن ليكي سوغدم نمكن ري كريمي بودينغ انداكيالا ادري بندا سادنغلا جان ارتو جتند ادينا بريد ادتت بريد اندا ارغا نمكن كالانيت باكي ون نوركيت ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ നുറുക്കണമെന്നില്ല കേട്ടോ. അരികു കളഞ്ഞിട്ട് നേരിട്ട് അതേ ഇതിൽ തന്നെ ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ട് അത് പിച്ചിക്കീറി എടുത്താലും അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുത്താലും മതി. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ ബ്രെഡ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു ഗോൾഡൻ കളറാവുന്ന വരെയും ഫ്രൈ ചെയ്യുക. അധികം ഒരിഞ്ഞു പോകണ്ട, അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ഒരേ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം തന്നെ നുറുക്കിയിട്ട് ഫ്രൈ ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഒന്നിച്ച് ഫ്രൈ ചെയ്തിട്ട് അത് പിച്ചിക്കീറി എടുത്താലും മതി. കഷ്ണങ്ങളാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 10 കഷ്ണം ബ്രെഡാണ് ഞാൻ എടുത്തേക്കണത്. അത് നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കവറ് പാലെടുത്തിട്ടുണ്ട്. അത് ഗ്യാസ് കത്തിച്ചിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ പാലിൽ നിന്ന് തന്നെ ഒരു കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഞാൻ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് പാല് ഞാൻ വേറെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. 1/2 പാക്കറ്റ് ബൂസ്റ്റും ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. അതിനുശേഷം ബ്രെഡ് ഫ്രൈ ചെയ്തതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നിരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കപ്പിൽ നമ്മൾ ഈ മിക്സ് ചെയ്തേക്കണ പാല് ഈ ബ്രെഡ് നിരത്തി കൊടുത്തേക്കണ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം സോഫ്റ്റായിട്ട് വരാനാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഇത് ഞാൻ ക്രീമി പുഡിങ് ഇങ്ങനെ കോരിത്തിൻ്റെ പരുവത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്റ്റേജിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലേ നിങ്ങൾ ആദ്യം ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അത് റെഡിയാവുമ്പോൾ അതിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് അത് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കപ്പിൽ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡറും അപ്പോൾ 2 ടീസ്പൂൺ എടുത്തത് ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് ഇത്രയും കൂടി കുറുകിയ പരുവത്തിൽ ആക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുക്കണ ഈ പാല് മാത്രം തിളപ്പിച്ചിട്ട് ബൂസ്റ്റ് ഇട്ട് തിളപ്പിച്ച് വയ്ക്കണില്ലേ, അത് ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബൂസ്റ്റ് ഉണ്ടല്ലോ അതതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പാല് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ ഇടണ വീഡിയോ ഒക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അതൊന്നും ഇപ്പോൾ ഇതിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് ഒരു വിധം കുറുകി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബൂസ്റ്റിൻ്റെ 2-ാമത്തെ പാക്കറ്റ് ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് അത് ഈ ബ്രെഡ് ഈ പാലൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അത് ക്യാമറ ഓണായില്ലായിരുന്നു. വേറെ ഒന്നുമില്ല, ആ പാത്രത്തിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് എല്ലാം ഒന്ന് സ്പാച്ചുല വെച്ച് റെഡിയാക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ
ക്രീമി പുഡിങ് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് പാത്രത്തിലേക്ക് കുറച്ച് എടുക്കുക. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. അടിയിലിട്ട ബ്രെഡൊക്കെ നല്ല സോഫ്റ്റാണ്, അലിഞ്ഞു പോയിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത്രയും അലിഞ്ഞു പോയിട്ടുണ്ട്. നുറുക്കിയാണ് അല്ല ഇട്ടിരുന്നതും. നല്ല ഇതായിട്ടുണ്ട്. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റായിട്ടിരിപ്പുണ്ട്. പിന്നെ ആ ബട്ടറിലൊക്കെ ബ്രെഡ് ഫ്രൈ ചെയ്തുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.